സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. സിന്ദൂരഭാഗ്യം. ദേവിയുടെ നടയുടെ മുൻപിൽ നിൽക്കുമ്പോഴും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, എനിക്ക് ഇന്ന് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. എന്നിലേക്ക് ഞാൻ ആഗ്രഹിക്കാതെ കടന്നു വന്നതാ ഈ താലിയെങ്കിലും എന്നിൽ നിന്ന് ഇതൊരിക്കലും മുറിച്ചു മാറ്റാൻ ഇടവരുത്തരുതേ. എൻ്റെ മരണം വരെയെങ്കിലും എൻ്റെ കഴുത്തിൽ ഈ താലിയും നെറുകയിൽ സിന്ദൂരം ഉണ്ടാവണേ. ലക്ഷ്മി നിറഞ്ഞ കണ്ണുകളോടെ ദേവിയോട് പ്രാർത്ഥിച്ചു. ആ സമയം ദേവൻ തൻ്റെ പ്രണയം ലക്ഷ്മി പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറാകണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു. മഹാദേവൻ തിരുവാതിര, ലക്ഷ്മിദന്ത ഭരണി. തിരുമേനിയുടെ വിളി കേട്ടാണ് ലക്ഷ്മി നടയിൽ നിന്നും ദൃഷ്ടി മാറ്റിയത്. അവൾ തീർത്ഥം വാങ്ങി കുടിച്ചു. ശേഷം പ്രസാദവും വാങ്ങിച്ചു. ഇലയിൽ നിന്നും സിന്ദൂരം എടുത്ത് ലക്ഷ്മി അവളുടെ നെറ്റിയിലും ഒപ്പം അവളുടെ താലിയിലും ചാർത്തി. അവളുടെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ദേവൻ അത് കണ്ട അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. ഒപ്പം അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരിയും വിരിഞ്ഞു. ദേവേട്ടാ, ലക്ഷ്മിയുടെ വിളി കേട്ട് ദേവൻ അവളെ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും അവൾ അവന് നേരെ തൻ്റെ കയ്യിലുള്ള ഇല നീട്ടിപ്പിടിച്ചു. ഓ, ഞാൻ കെട്ടിയ താലിയിൽ അവൾക്ക് പ്രസാദം തൊട്ടു കൊടുക്കാം. എൻ്റെ നെറ്റിയിലൊന്ന് തൊട്ടു തന്നൂടെ അവൾക്ക്? പണ്ടെനിക്ക് തൊട്ടു വന്നിട്ടുള്ളതാണല്ലോ. നിന്നെക്കൊണ്ട് തന്നെ ഞാൻ പ്രസാദം തൊടിയിക്കും മോളെ. ദേവൻ പരിഭവത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവൾക്ക് നേരെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് ഇലയിലേക്ക് നോക്കി. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെങ്കിലും ലക്ഷ്മി മടിയോടെ അവനെ നോക്കി. അതെ, നിനക്കെൻ്റെ ഭാര്യ ലക്ഷ്മിയാവാനല്ലേ ഇപ്പോൾ കഴിയാത്തത്? എൻ്റെ പഴയ ലച്ചുവായിട്ട് നീ എനിക്ക് ഈ പ്രസാദം തൊട്ടുക. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ ഹൃദയത്തിൽ എന്തോ ഒരു വേദന പടരുന്ന പോലെ അവൾക്ക് തോന്നി. ലക്ഷ്മി ഇലക്കീറിൽ നിന്നും അല്പം കുങ്കുമെടുത്ത് ദേവന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. പണ്ടും താൻ ദേവേട്ടിന് പ്രസാദം തൊട്ടുകൊടുത്തിട്ടുള്ളതാണല്ലോ, പിന്നെ ഇപ്പൊ തനിക്ക് മടി തോന്നുന്നത് എന്തുകൊണ്ടാ? ദേവേട്ടിന്റെ താലിയെ എൻ്റെ മനസ്സ് അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ദേവേട്ടിനെ ഭർത്താവായി സ്വീകരിക്കാൻ എനിക്ക് എന്താ കഴിയാത്തത്? ഇന്ന് അയാളുടെ നാവിൽ നിന്നും ദേവേട്ടൻ്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പെടഞ്ഞത് ഞാൻ അറിഞ്ഞതാണല്ലോ. എന്നിട്ടും എനിക്കെന്താ ദേവേട്ടനെ അങ്ങനെ കാണാൻ കഴിയാത്തത്? ഇല്ല, ഇനിയും വൈകിക്കൂടാ. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ ദേവേട്ടനെ സ്നേഹിക്കാൻ എനിക്കും കഴിയണം. ദേവേട്ടൻ്റെ പഴയ ലച്ചുവാകണം എനിക്ക്. അമ്മേ, ദേവി, എനിക്ക് ദേവേട്ടൻ്റെ ലച്ചുവാകാൻ കഴിയണേ. എന്നെ അതിൻ്റെ അമ്മ അനുഗ്രഹിക്കണേ. ലക്ഷ്മി മനസ്സിൽ പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരുമ്പോഴും ലക്ഷ്മി മൗനമായി തന്നെയിരുന്നു. വീട്ടിലേക്ക് വന്നതും ലക്ഷ്മിയുടെ മുഖത്തെ തെളിച്ച കുറവ് കണ്ട് നളിന് ചോദിച്ചെങ്കിലും ലക്ഷ്മിയും ദേവനും നടന്ന കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല. ലച്ചുവിൻ്റെ മുഖം കണ്ടിട്ട് കരഞ്ഞതുപോലെ ഉണ്ടല്ലോ. എന്താ മോളെ പറ്റിയത്? എന്തെങ്കിലും വയ്യായികയുണ്ടോ എൻ്റെ കുട്ടിക്ക്? നളിനി ആദിയോടെ ചോദിച്ചു. അത് ലക്ഷ്മി എന്ത് പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞു നിൽക്കുന്നത് കണ്ട് ദേവൻ തന്നെ നളിനിയോട് മറുപടി പറഞ്ഞു. അമ്മേ, വീട്ടിൽ നിന്ന് മാറി നിന്നെ വിഷമാ ലച്ചുവിന്. അമ്മാവനെ അമ്മായിയൊക്കെ കാണാതെ മാറി നിൽക്കുന്നത് ആദ്യമായിട്ടല്ലേ. അതാ, ദേവൻ ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നളിനിയോടായി പറഞ്ഞു. അതിനാണോ മോള് കരഞ്ഞത്? എന്നാ ഇന്ന് വൈകിട്ട് തന്നെ നീ മോളെയും കുട്ടി അങ്ങോട്ടേക്ക് പോണം കേട്ടു ദേവ. എന്നിട്ട് അവിടെ രണ്ട് ദിവസം താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആമേ, ഇന്ന് വൈകിട്ട് അമ്മാവിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവാം. ലച്ചുവിനെ രണ്ട് ദിവസം അവിടെ നിർത്തുകയും ചെയ്യാം. പക്ഷേ ഞാനിങ്ങോട്ട് പോരും. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി. അതെന്താ ദേവ, നിനക്കവിടെ രണ്ടു ദിവസം നിന്നാ? നീ എന്തിനാ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? നളിനി സംശയത്തോടെ ചോദിച്ചു. അത് ആദ്യം ഹോസ്റ്റലിലേക്ക് പോയില്ലേ? അമ്മ ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. അത് സാരമില്ല ദേവ, നീ മോളുടെ കൂടെ അവിടെ നിന്നാ മതി. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നീ വന്നാ മതി. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചു എന്ന് വെച്ച് എനിക്കൊന്നും വരില്ല. അമ്മേ, ദേവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നളിനി അവൻ തടഞ്ഞു. അമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട ദേവ. ദേവൻ പറഞ്ഞു തീരും മുമ്പ് നളിനി അവൻ തടഞ്ഞു. ഞാൻ പറയുന്നത് അങ്ങൾ കേട്ടാ മതി. നളിനി പറയുന്നത് കേട്ട് ദേവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ബെഡിലിരുന്ന് കഴുത്തിലെ താലിയിൽ പിടിച്ച് എന്തോ ആലോചിച്ചിരിക്കുന്ന ലക്ഷ്മിയെ കണ്ടുകൊണ്ടാണ് ദേവൻ മുറിയിലേക്ക് വരുന്നത്. ലച്ചു, ദേവന്റെ വിളി കേട്ട് ലക്ഷ്മി അവനെ നോക്കി. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ലച്ചു? ദേവൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു.
അവൻ്റെ ചോദ്യം കേട്ട് ലക്ഷ്മി അവനെ ഞെട്ടി നോക്കി. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ല നീ? ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി തല വെട്ടിച്ചുകൊണ്ട് ഇല്ല എന്ന് കാണിച്ചു. പിന്നെ എന്തിനാടി അവൻ്റെ മുമ്പിൽ തല കൊമ്പിട്ട് നിന്നത്? നിന്നെ ചതിച്ചിട്ട് വേറൊരുത്തിയെ കെട്ടിയിട്ട് അവൻ നിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നു, എന്നിട്ട് നീ അവൻ്റെ മുമ്പിൽ തല കൊമ്പിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കന്ന് കലി വന്നതാ. ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് ദേവട്ട, ഞാൻ പെട്ടെന്ന്. ലക്ഷ്മി ഇടർച്ചയോടെ പറയുന്നത് കേട്ട് ദേവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. നിന്റെ ഈ മുഖം ആരുടെ മുമ്പിൽ കുമ്പിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ലച്ചു. അതുപോലെ നിന്റെ ഈ കണ്ണുകളിൽ കുസൃതിയും കുറുമ്പും ഇല്ലാതെ നിരാശയോടെ ഇരിക്കുന്നത് കാണാൻ എനിക്കാവില്ല. ദേവന്റെ ആർദ്രമായ ശബ്ദത്തിൽ തന്നെ തറഞ്ഞു നിൽക്കുമായിരുന്നു ലക്ഷ്മി. ദേവന്റെ വാക്കുകൾ തന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് ദേവൻ അവളിൽ നിന്നും അകന്നു മാറി മുറിയുടെ വെളിയിലേക്ക് പോയി. വൈകിട്ട് തന്നെ ദേവനും ലക്ഷ്മിയും അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്കിലാണ് ഇവരുടെ യാത്ര. ബൈക്കിൽ കയറാൻ ആദ്യം മടിച്ചു നിന്നെങ്കിലും ദേവന്റെ മുഖത്തെ ഗൗരവം കണ്ട് ലക്ഷ്മി പെട്ടെന്ന് തന്നെ അവന്റെ പുറകിലായി ബൈക്കിൽ കയറിയിരുന്നു. അവളുടെ വെപ്രാളത്തോടെയുള്ള പ്രവൃത്തിയും നോട്ടവും ഒക്കെ കണ്ട് അവന് ചിരി വന്നുവെങ്കിലും അവൻ അത് മറച്ചു പിടിച്ചു. ഇനി കുറച്ച് ഗൗരവത്തോടെ നിന്നില്ലെങ്കിൽ പെണ്ണിങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ ലച്ചുവിനെ പഴയതുപോലെ തിരിച്ചുകൊണ്ടു വരണമെങ്കിൽ ഞാനിങ്ങനെ അല്പം ഗൗരവത്തോടെ നിന്നാലേ ശരിയാവും. ദേവൻ മനസ്സിലോർത്തുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങി. വിജയേ, ദേ ആരായി വന്നിരിക്കുന്നതെന്ന് നോക്കി. രാമൻ ദേവനെയും ലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചിരുത്തി. മകളെയും മരുമകനെയും സൽക്കരിക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു രാമനും വിജയും. സന്ധ്യ വരെ എല്ലാവരും സംസാരിച്ചു ഹാളിലിരുന്നു. അതിനിടയിൽ ചായയും പലഹാരവും ഒക്കെ ദേവനെ കൊണ്ടും ലക്ഷ്മിനെ കൊണ്ടും അവർ കഴിപ്പിച്ചു. മോളെ, ദേവനെ മുറിയിലേക്ക് കൊണ്ടുപോകും, അവൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. രാമൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ദേവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് നടന്നു. എന്നാൽ ദേവൻ അവിടെ നിന്ന് അനങ്ങിയതേയില്ല. കുറച്ച് നടന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി അവനെ കൂപ്പിച്ചു നോക്കി. ദേവട്ട, ഇങ്ങോട്ട് വരുന്നുണ്ടോ? ലക്ഷ്മിയുടെ ചിലമ്പിച്ച ശബ്ദം കേട്ട് ദേവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ കൂടെ നടന്നു. ആഹാ, അപ്പം നിന്റെ പഴയ കുറുമ്പൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ടല്ലേ? ബാക്കി കൂടി പഴയ ഫോമിലാക്കുന്ന കാര്യം ഞാനേറ്റു, ദേവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി. മയിൽപ്പീലിയും മഞ്ചാടിക്കുരുവും എല്ലാം മേശപ്പുറത്തിരിക്കുന്ന കണ്ട് ദേവൻ ലക്ഷ്മിയെ നോക്കി. അവളുടെ കണ്ണുകളും അതിൽ തന്നെയായിരുന്നു. പണ്ട് മുതലേ മയിൽപ്പീലികളോടും മഞ്ചാടിക്കുരുവിനോടുള്ള ലക്ഷ്മിയുടെ പ്രിയ അറിയാവുന്നത് കൊണ്ട് തന്നെ ദേവൻ അവളുടെ എല്ലാ പിറന്നാളിനും അവൾക്ക് അത് സമ്മാനിക്കുമായിരുന്നു. ലക്ഷ്മി തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് അവളുടെ കണ്ണും അവൻ്റെ കണ്ണുകളിൽ തന്നെ കുടുങ്ങി. പെട്ടെന്ന് തന്നെ അവൾ പിടച്ചിലോടെ അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി. അവളുടെ കണ്ണിലെ പിടപ്പ് കണ്ട് ദേവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രിയിൽ അത്താഴവും കഴിഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോഴേ ലക്ഷ്മി വെപ്രാളത്തോടെ ദേവനെ നോക്കി. അവളുടെ ഓരോ കാട്ടായവും കണ്ട് ദേവന് ചിരി വന്നുപോയി. ദേവിട്ട, ലക്ഷ്മിയുടെ ഇടർച്ചയോടെയുള്ള വിളി കേട്ട് ദേവൻ അവളുടെ വിളി കേട്ടു. എന്താ ലച്ചു? അത് പിന്നെ കിടക്കണ്ടേ? ലക്ഷ്മി സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി. ആ, കിടക്കണം, അതിനിപ്പോ എന്താ ലച്ചു? ദേവൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അത് കേട്ട് ലക്ഷ്മി അവനെ ഒന്ന് മിഴിച്ചു നോക്കി. എന്റെ ലച്ചു, നിന്റെ കണ്ണ് പുറത്തിയടിക്കണ്ട, നീ കിടന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഒന്ന് പുറത്തു പോണം. നീ ഇവിടെ ആരോടും പറയുമൊന്നും വേണ്ട, ഞാൻ വെളുപ്പിനെ തിരിച്ചു വരാം. ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് വാതിൽ തുറന്നാ മതി. ദേവേട്ടൻ ഈ സമയത്ത് എവിടെ പോവാ? ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മിക്കാണിച്ചു. ദേവൻ മുറിക്ക് വെളിയിലേക്ക് നടന്നു. പുറകെ തന്നെ അവളും. ദേവൻ ബൈക്കിൽ കയറി പോകുന്നത് കണ്ട് ലക്ഷ്മി വാതിക്കൽ തന്നെ നിന്നു. അവന്റെ വണ്ടി വീട്ടുമുറ്റത്ത് നിന്ന് അകന്നു പോകുന്തോറും മനസ്സിൽ വേദന പടരുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി. രാമനും ജയയും നേരത്തെ കിടന്നത് കൊണ്ട് തന്നെ ദേവൻ പുറത്തു പോയത് അവരറിഞ്ഞിരുന്നില്ല. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് ലക്ഷ്മി അകത്തേക്ക് കയറി വാതിലടച്ച് മുറിയിലേക്ക് പോയി. ബെഡിൽ കയറി കിടന്നിട്ടും ഉറക്കം വരാതെ ലക്ഷ്മി വെറുതെ കണ്ണടച്ച് കിടന്നു. തിളക്കമുള്ള ചിരിക്കുന്ന കുഞ്ഞിക്കണ്ണുകൾ മനസ്സിൽ കടന്നു വരുന്തോറും തൻ്റെ ഉള്ളിൽ എന്തോ സന്തോഷം കടന്നു വരുന്നത് ലക്ഷ്മി അറിഞ്ഞു. അവൾ ഒരു ചെറു ചിരിയോടെ കിടന്നു. വണ്ടി ഓടിച്ച് വളവിലേക്ക് കയറിയ ദേവൻ തൻ്റെ എതിരെ പാഞ്ഞു വന്ന ലോറിയുടെ ഇടികൊണ്ട് തെറിച്ചു വീണു. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി ഞെട്ടി ഉണർന്നു. ലക്ഷ്മി അലറിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ ആ നാല് ചുവരുകളിൽ മുഴങ്ങി. താൻ കണ്ടത് സ്വപ്നമാണെന്ന് അവളുടെ മനസ്സ് അംഗീകരിച്ചില്ല.
അവൾ തന്റെ കഴുത്തിലെ താലി മുറുക്കെ പിടിച്ചുകൊണ്ട് അല്ലാതെ കരഞ്ഞു. ലക്ഷ്മിയുടെ കരച്ചിൽ കേട്ട് രാമനും വിജയും ഓടി വന്നു. മോളെ മോളെ ലച്ചു, ദേവാ, എന്താ പറ്റിയത്? വാതിൽ തുറക്ക്. വാതിലിൽ മുട്ടിയിട്ടും ലച്ചുവിനൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് മുഴുവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദേവന്റെ മുഖമായിരുന്നു. അവൾ ഏങ്ങി കരഞ്ഞു. മാറി മാറി വാതിൽ കൊട്ടിയിട്ടും ആരും തുറക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ രാമൻ എങ്ങനെയൊക്കെയോ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറി. മുറിയുടെ മൂലക്ക് നിലത്തിരുന്ന് കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുക്കെ പിടിച്ച് കരയുന്ന ലക്ഷ്മിയെ കണ്ട് ആ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം വേദനിച്ചു. മോളെ ലച്ചു, എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത്? വിജയ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷമത്തോടെ ചോദിച്ചു. അമ്മേ, അമ്മേ, എൻ്റെ എൻ്റെ ദേവേട്ടൻ. ലക്ഷ്മി ഏങ്ങലടിച്ചു കരഞ്ഞു. അപ്പോഴാണ് അവർ ദേവനെ കുറിച്ച് ഓർത്തത്. വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ ലക്ഷ്മിയുടെ അവസ്ഥ കണ്ട് അവർ ആ സമയം മറ്റൊന്നും ഓർത്തില്ലായിരുന്നു. മോളെ, ദേവേന്ദി. രാമൻ ലക്ഷ്മിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ദേവേട്ടൻ, ദേവേട്ടൻ, ദേവേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്. എൻ്റെ ദേവേട്ടൻ ചോരയിൽ കുളിച്ച് കിടക്കണ ഞാൻ കണ്ടു. എല്ലാത്തിനും കാരണം ഞാനാ. ലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമന്റെ നെഞ്ചിൽ വീണു. തന്റെ മകളുടെ കരച്ചിൽ കണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നമ്മുടെ ദേവൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. വിജയ് അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. വിജയ്, നീ മോളെ ഒന്ന് നോക്ക്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. രാമൻ ഫോണെടുത്ത് ദേവനെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ഈ രാത്രി ദേവനിത് എങ്ങോട്ടാ പോയത്? രാമൻ പിന്നെയും പിന്നെയും ദേവന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. തുടരും.